നമസ്കാരം ഞാൻ ഡോക്ടർ സാബ്രി എം സി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പൊർമനോളജിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ രോഗം ഭേദമായ ആൾക്കാരിൽ വരുന്ന പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ശ്വാസതടസ്സ രോഗത്തെക്കുറിച്ചാണ് പലരിലും പോസ്റ്റ് കോവിഡ് അതല്ലെങ്കിൽ കോവിഡ് രോഗം മുക്തമായവരിൽ പലതരം അസ്വസ്ഥതകൾ കാണുന്നുണ്ട് പ്രധാനമായിട്ട് ശ്വാസതടസ്സം വിട്ടുമാറാത്ത ചുമ സ്മെല്ലില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ തലവേദന ഉറക്കമില്ലായ്മ മുട്ടുവേദന ശരീരക്ഷീണം വയറിളക്കം അങ്ങനെ പല പ്രയാസങ്ങൾ കുറച്ച് ദിവസങ്ങളോ രണ്ടാഴ്ച മുതൽ ആറാഴ്ച വരെ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നതാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത് ഇത്തരം രോഗങ്ങളിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു അസ്വസ്ഥതയാണ് ശ്വാസതടസ്സം പൾമനോളജി വിഭാഗത്തിലൊക്കെ ശ്വാസകോശ രോഗവിഭാഗത്തിലൊക്കെ കൂടുതൽ കണ്ടുവരുന്ന ഒരു അസ്വസ്ഥത കോവിഡ് മുക്തരായവരിൽ കാണുന്ന ശ്വാസതടസ്സ രോഗമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഒന്ന് പോസ്റ്റ് കോവിഡ് ലങ് ഫൈബ്രോസിസ് എന്ന അസുഖമാണ് ഇത് കൂടുതലും കോവിഡ് ന്യൂമോണിയ ഒക്കെ ബാധിച്ച് കൂടുതൽ ദിവസം ഐ സിയുലൊക്കെ കിടക്കുന്ന രോഗികളിലാണ് ഈ പോസ്റ്റ് കോവിഡ് ലങ് ഫൈബ്രോസിസ് കാണപ്പെടുന്നത് ഇത്തരം രോഗികൾ ലങ്ങിൽ ന്യൂമോണിയ ബാധിച്ച ഭാഗങ്ങൾ തന്നെ വീണ്ടും അവിടെ ആ ഭാഗത്ത് ചേഞ്ചസ് വന്ന് ഫൈബ്രോസിസ് ആയിട്ട് മാറുന്ന കണ്ടീഷനാണ് പോസ്റ്റ് കോവിഡ് ലങ് ഫൈബ്രോസിസ് ഇത് കോവിഡ് മുക്തമായതിനു ശേഷവും ശ്വാസതടസ്സമായിട്ടാണ് കാണപ്പെടുന്നത് കൂടാതെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന രക്തധമനികളിൽ കട്ടുപിടിക്കുന്ന പൾമനറി എംബോളിസം എന്ന് പറഞ്ഞ അസുഖവും ഇതുപോലെ ആയിട്ട് കാണാറുണ്ട് ചില രോഗികളിൽ രക്തക്കുറവിൻ്റെ അവസ്ഥ കാരണത്താലും മറ്റ് ചിലരിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള കാർഡിയോമയോപ്പതി ഹാർട്ട് ഫെയിലിയർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടും ശ്വാസതടസ്സം വരാൻ സാധ്യതയുണ്ട് ഈ എക്കോ കാർഡിയോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ വഴി ഇത് കണ്ടെത്താൻ സഹായിക്കും ഇങ്ങനെ പോസ്റ്റ് കോവിഡ് ലങ് ഫൈബ്രോസ് അല്ലെങ്കിൽ ശ്വാസതടസ്സ രോഗങ്ങൾ വന്ന ആൾക്കാരിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയ ടെസ്റ്റുകൾ വഴി അത് സാധ്യത കണ്ടെത്താൻ സാധിക്കും നമ്മൾ പൾസ് ഓക്സിമീറ്ററിൻ്റെ സഹായത്താൽ ഓക്സിജൻ നോർമലായിട്ട് അതായത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനമൊക്കെയാണ് നോർമലായിട്ട് കാണുന്നത് അവരൊരു അഞ്ചോ ആറോ മിനിറ്റ് നടക്കുകയും വീണ്ടും ആ ഓക്സിജൻ്റെ അളവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മൂന്ന് മുതൽ നാല് ശതമാനമൊക്കെ കുറയുന്ന ഇതായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പോസ്റ്റ് കോവിഡ് ലങ് ഫൈബ്രോസിസിനുള്ള സാധ്യത കൂടുതലാണെന്ന് അത്തരം രോഗികൾ എക്സ്റേയോ സി ടി സ്കാനിൻ്റെയോ ഒക്കെ സഹായത്തോടെ നമുക്ക് ഈ ലങ് ഫൈബ്രോസിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് ഇതൊക്കെ ലങ് ഫംഗ്ഷൻ കുറവുണ്ടോയെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ടെസ്റ്റുകളാണ് ഈ ഇത്തരം രോഗികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചികിത്സാ രീതിയാണ് പൾമനറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് ഓരോ രോഗിക്കും വേണ്ട രീതിയിൽ ചിട്ടപ്പെടുത്തിയ വ്യായാമ ക്രമങ്ങള് ശ്വസന വ്യായാമങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങൾ അവരെ മാനസികമായിട്ടൊന്ന് ഉത്തേജിപ്പിക്കുന്ന വഴിയൊക്കെ അവരുടെ അസുഖങ്ങൾ പരിപൂർണമായിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി നടക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വ്യായാമത്തിൻ്റെ ഭാഗമാണ് കൂടാതെ ശ്വസന വ്യായാമങ്ങളായിട്ടുള്ള ഡീപ്പ് ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വാസം അകത്തോട്ട് ഡീപ്പായിട്ട് എടുത്ത് കുറച്ചു നേരം ഹോൾഡ് ചെയ്തിട്ട് സാവകാശം പുറത്തുവിടുന്ന ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ കൂടാതെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നമ്മൾ കിടന്നിട്ട് ഒരു കൈ വയറിലും ഒരു കൈ നെഞ്ചിലും വെച്ചിട്ട് ഈ വയർ പുറത്തോട്ട് തള്ളിക്കൊണ്ട് ശ്വാസം അകത്തോട്ട് അകത്തോട്ടെടുക്കുകയും സാവകാശം പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ചികിത്സാരീതി നമ്മൾ വയറിൻ്റെ പേശികളെ കൂടുതൽ ശ്വാസം എടുക്കാൻ സഹായിക്കുകയും അത് കൂടുതൽ മസിൽ സ്ട്രെങ്തനിങ്ങിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ശ്വസന വ്യായാമമാണ് ഡയഫർമാറ്റിക് ബ്രീത്തിങ് കൂടാതെ പേഴ്സ്ലി ബ്രീത്തിംഗ് എന്ന് പറയുന്നത് പേഴ്സ്റ്റ്ലി ബ്രീത്തിങ് നമ്മളെ ശ്വാസം അകത്തോട്ട് എടുക്കുന്ന ഒരു രണ്ട് സെക്കൻഡ് കൊണ്ടൊക്കെ എടുത്തതിനു ശേഷം ഒരു നാല് സെക്കൻഡ് കൊണ്ട് ശ്വാസം ചുണ്ട് ചൂളം വിളിക്കുന്ന പോലെ കൂർപ്പിച്ച് ശ്വാസം സാവകാശം പുറത്തോട്ട് വിടുന്ന ഒരു ശ്വസന വ്യായാമമാണ് പേഴ്സലി ബ്രീത്തിങ് കൂടാതെ പ്രാണായാമം പോലുള്ള യോഗ ചെയ്യുന്നത് വഴിയും ശ്വസനത്തിന് കൂടുതൽ സഹായങ്ങൾ ആവുന്നുണ്ട് ഇത്തരം ശ്വസന വ്യായാമങ്ങൾ കൈകാലുകളുടെ എക്സസൈസുകൾ ഡെയ്ലിയുള്ള നടത്തം ഇതൊക്കെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശ്വാസതടസ്സത്തിന് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ ഭക്ഷണ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുക നന്നായി ധാരാളം വെള്ളം കുടിക്കുക പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഒക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ നമ്മുടെ ശ്വാസ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസതടസ്സത്തിനൊക്കെ വളരെയധികം പ്രയോജനമായിട്ട് കാണപ്പെടുന്നു നല്ല ഉറക്കം അതൊക്കെ ഇതിന് വളരെ പ്രയോജനപ്പെടുന്നുണ്ട് ഇത്തരം ചികിത്സാരീതികൾ വഴിയും കൂടാതെ അത്യാവശ്യമായി പോസ്റ്റ് കോവിഡ് ലങ് ഫൈബ്രോസിൻ്റെ ലക്ഷണങ്ങൾ കാണുന്ന രോഗികളിൽ ചെറിയ രീതിയിലുള്ള മരുന്നുകളുടെ സഹായത്തോടെയും ശ്വാസതടസ്സത്തിൻ്റെ പോസ്റ്റ് കോവിഡ് കോവിഡിന് മുക്തരായവരിൽ കാണുന്ന ശ്വാസതടസ്സം പരിപൂർണമായി തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഭീതി കാണണ്ട ഒരസുഖമല്ല പക്ഷേ അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു നന്ദി നമസ്കാരം ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ്